അച്ചാറുണ്ട്, തോരനുണ്ട്, പപ്പടമുണ്ട്, സാമ്പാറും നല്ല ഒന്നാം തരം ചോറും ഉണ്ട്. ഇനി ഇതിൻ്റെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വില എത്രയാണെന്നറിയോ? വെറും 10 രൂപ. അതായത് 10 രൂപയ്ക്ക് ഒന്നാം തരം ഊണ്. ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഇത് രാവിലെ എത്ര മണിക്കാണ് തുടങ്ങുക പരിപാടി? ഇന്ന് രാവിലെ 6 മണിക്കാണ് ആദ്യത്തെ ബാച്ച് കുടുംബശ്രീയുടെ അംഗങ്ങൾ വന്നിട്ട് തുടങ്ങിയത്. അതിനുശേഷം 7:30 വന്ന ആളുകളുണ്ട്, 8 മണിക്ക് വന്ന ആളുകളുണ്ട്. അപ്പൊ 3 ബാച്ചായിട്ടാണ് അവർ വന്നത്. അപ്പൊ ആദ്യം വന്ന ആളുകൾ ആദ്യം തിരിച്ചു പോകാനുള്ള അതാണ് പച്ചക്കറികളാണ് ആദ്യം ചെയ്തത്. നമ്മൾക്ക് ഇവരുടെ ആധുനിക സംവിധാനം അനുസരിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ചോറ് ആവുന്നത്. പിന്നെ പച്ചക്കറികളെല്ലാം സ്റ്റീമറിൽ തന്നെയാണ് ആയത്. കൊച്ചിയിലുള്ളവർക്ക് 10 രൂപയ്ക്ക് ഊണ്, എന്താ ഇങ്ങനെ ഒരു ആശയത്തിന്റെ പിന്നിൽ? പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ കൊച്ചിയിൽ ജോലിക്ക് ആളുകൾ വരുന്നുണ്ട്. ആ സമയങ്ങളിൽ അവർക്ക് തുച്ഛമായ വരുമാനം, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ തുച്ഛമായ ഒരു വരുമാനത്തിൽ നിന്ന് വലിയ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഏറ്റവും കുറഞ്ഞത് 60, 100, 120 രൂപയ്ക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു സാമ്പത്തിക ബാധ്യത ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ കൊച്ചിയിൽ ഒരാളും വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ളൊരു ആപ്തവാക്യം കൂടെ ഞങ്ങളുടെ കൊച്ചി മേയർക്കുള്ളത് കൊണ്ട് മാത്രം. എന്തൊക്കെയാണ് ചോറിൽ? എന്തൊക്കെയാണുള്ളത്? ചോറില് സാമ്പാറ്, തോരൻ, അച്ചാറ്, പപ്പടം. തോരൻ എല്ലാ ദിവസവും മാറി ഉണ്ടാവും. സാമ്പാറിന് പകരം രസം, മോരുകാച്ചിയത്, കൂട്ടുകറി, അങ്ങനെയുള്ള വിഭവങ്ങൾ മാറി വെജിറ്റേറിയൻ ആയിട്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നോൺ വെജ് ഉണ്ടാവും? നോൺ വെജ് വരും കാലങ്ങളിൽ നമ്മളൊരു ഫിഷ് ഫ്രൈ, അതിനുള്ള ഗ്രില്ലർ വരുമ്പോഴേക്കും ഫിഷ് ഫ്രൈ, ഓംലെറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഒറ്റ സംശയം, 10 രൂപയ്ക്ക് ഊണ് കൊടുത്താൽ മുതലാകും? തീർച്ചയായിട്ടും. ഞങ്ങൾ വരും കാലങ്ങളിൽ ഞങ്ങളുടെ കൊച്ചി മേയറിന്റെ ഒരു ആഗ്രഹം ഒന്നും മേടിക്കാതെ കൊടുക്കണമെന്നുള്ളതാണ്. എല്ലാവർക്കും ഭക്ഷണം സൗജന്യമായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് മേയറിന്റെ ആഗ്രഹം. അതിന് അത് അതിവിദൂരത്തല്ല എന്നാണ് ഇത് ഇന്ന് ഇവിടത്തെ കാണിക്കുന്നത്. എത്ര പേരുണ്ട് ടോട്ടൽ ഇവിടെ? ടോട്ടൽ ഇന്ന് ഇവിടെ 14 കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. പിന്നെ ഐഫ്രമിന്റെ 5 പേരുണ്ട്. പിന്നെ ഞങ്ങൾ CDSന്റെ ആദ്യത്തെ തുടക്ക ദിവസമായിരുന്നു CDSന്റെ ചെയർപേഴ്സൺമാരുണ്ട്, ഞാനുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പൊ എത്ര മണിക്ക് ഊണ് കൊടുക്കാൻ തുടങ്ങി? എത്ര മണി വരെ? ഇന്ന് തുടങ്ങിയത് 11:15 ഇന്ന് നമ്മൾ ആദ്യം ഊണ് കൊടുത്തു. കാരണം ഞാനിവിടെ വരുമ്പോ തന്നെ ആളുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പാചകം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി താമസിപ്പിക്കേണ്ട എന്ന് വെച്ച് 11:30 തന്നെ നമ്മളിന്ന് ഭക്ഷണം ഇവിടെ കഴിക്കാനും കൊടുത്തു, പാർസലും കൊടുത്തു. പാർസലും അത് തന്നെയാണ്. പാർസലിനും 10 രൂപയാണോ എക്സ്ട്രാ ചാർജ് ഉണ്ടോ? എക്സ്ട്രാ 5 രൂപയും കൂടെ വാങ്ങുന്നുണ്ട്. നമ്മൾ അതിന്റെ ബട്ടർ പേപ്പർ ഉൾപ്പെടെ പാക്കിംഗ് ഉൾപ്പെടെയായിട്ട് 15 രൂപയാണ് പാർസൽ വാങ്ങുന്നത്. എത്ര പേർക്കുള്ള ഫുഡ് ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റും? ഇപ്പൊ ഇന്ന് നമ്മളിവിടെ 1200 പേരുടെ ഭക്ഷണമാണ് ഇന്ന് ഇവിടെ റെഡിയാക്കിയത്. കേൾക്കുന്നവരുടെ കൃത്യ സ്ഥലം പറഞ്ഞുകൊടുക്കെ. നോർത്ത് പരമാറ റോഡിലാണ്, പഴയ ലിബ്ര ഹോട്ടലാണ്, ഇന്ന് സമൃദ്ധി അറ്റ് കൊച്ചി എന്ന ജനകീയ ഹോട്ടലായി മാറിയിരിക്കുന്നത്. നമ്മൾ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംഭവമാണ് 10 രൂപയ്ക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാം 10 രൂപയ്ക്ക് ഒന്നാം തരം ഊണ് കിട്ടും. ആ കിട്ടുന്ന സ്ഥലത്താണ് ഇത്രയും നേരം നമ്മൾ ഉണ്ടായിരുന്നത്. സ്ഥലം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നോർത്തിന്റെ അവിടെയാണ്, പരമാര റോഡിലാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്നെ പോലെ 10 രൂപയ്ക്ക് നല്ല സൂപ്പർ ഊണ് കഴിക്കാം. ഇത് ക്ലബ് FM 94.3 ടൺ കണക്കിന് ഫൺ. എന്റെ പേര് രാഘവ്.